ഹാലലൂയ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നാം എല്ലാ ദിനങ്ങളിലും ഈ ആയുസിൽ കർത്താവിനോട് ചേർന്ന് സമ്പന്നരായിരിക്കാൻ സ്വർഗം അതിയായി ആഗ്രഹിക്കുന്നു, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും. ഹാലലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിൽ സമ്പന്നരായിരിക്കണം. ഹാലലൂയ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 9:23 തന്റെ മഹത്വത്തിന്റെ സമ്പത്ത്, മഹത്വത്തിന്റെ ധനം നമ്മിൽ നിറയ്ക്കുവാൻ സ്വർഗം തെരഞ്ഞെടുത്ത പാത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹാലലൂയ. എന്റെ പ്രിയമുള്ളവരെ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:18 നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ഹാലലൂയ അതിലൊരു തിന്മ നിറഞ്ഞിരിക്കുകയാണ്, അതിലൊരു അശുദ്ധിയുണ്ട്. എന്നാൽ മറിച്ച് നിങ്ങൾ ആത്മാവിൽ പൂരിതരാകുവിൻ, ആത്മാവിൽ ശക്തി പ്രാപിക്കുവിൻ, ആത്മാവിൽ നിറയുവിൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹവസിച്ചാൽ മാത്രം മതി, പരിശുദ്ധാത്മാവിൽ നാം നിറയുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനോട് സഹവസിക്കുന്ന കാലം എത്രയും നമ്മൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൽ നമ്മൾ സഹവസിക്കുന്ന മണിക്കൂറുകൾ, ആത്മാവിൽ നമ്മൾ ലയിച്ച് ആരാധിക്കുന്ന മണിക്കൂറുകൾ, ആത്മാവിൽ ലയിച്ച് ശുശ്രൂഷിക്കുന്ന മണിക്കൂറുകൾ, ആത്മാവിൽ ലയിച്ച് പ്രവചിക്കുന്ന മണിക്കൂറുകൾ, ആത്മാവിൽ ലയിച്ച് ഏത് മണിക്കൂർ എവിടെ എങ്ങനെ ആയിരിക്കുന്നു, ആ മണിക്കൂറിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്ന ആ വേളയിൽ വെളിപ്പെടേണ്ടതാണ് ദൈവ ശുശ്രൂഷകൾ. പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ ചലിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ദൈവ ശുശ്രൂഷകൾ. പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നില്ലെങ്കിൽ ദൈവ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പ്രവചനങ്ങൾ അറിയിക്കേണ്ടതില്ല. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി യാത്ര തുടരേണ്ടതില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവര്, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ എല്ലാ ദിവസത്തെക്കുറിച്ചും സ്വർഗം ആഗ്രഹിക്കുന്നു.